നോക്കൂ, ഇതാണ് ഇതിനായിരുന്നു നമുക്ക് ഫാക്ടറൈസ് ചെയ്യേണ്ടിയിരുന്നത്. അതായത് കെ ക്യൂ പ്ലസ് സിക്സ് കെ സ്ക്വയർ പ്ലസ് നയൻ കെ പ്ലസ് ഫോറിന്. അപ്പൊ ഇതിനെ ഡയറക്റ്റ് ഫാക്ടറൈസ് ചെയ്യുന്നത് ഈ ഫോറിലേക്ക് ഒരു കോമൺ ഫാക്ടർ കിട്ടുന്ന രീതിയിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങാം. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ ഈ ഇതിനെ അത് പ്ലസ് ഫോർ എഴുതി, ഇനി നമ്മൾ നയൻ കെയെ ഫോർ കെ, ഫോർ കെ കഴിഞ്ഞ ബാക്കി എത്ര, ഫൈവ് കെ, ഒരു നയൻ കെ ആയി. പ്ലസ് ഇനി ഈ ഫൈവ് കെക്ക് ഫാക്ടറൈസേഷൻ ഫാക്ടർ കിട്ടുന്ന രീതിയിൽ സിക്സ് കെ സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനെ ഫൈവ്, ഇതിനെ ഫൈവ് കെ സ്ക്വയർ കേട്ടോ, ഫൈവ് കെ സ്ക്വയറും പിന്നെ കെ സ്ക്വയറും ആണ് സിക്സ് കെ സ്ക്വയർ എഴുതി, പിന്നെ കെ ക്യൂബ്. ഓക്കെ, ഇങ്ങനെ ചെയ്തു. ഇനി നോക്കാം, ഇനിയിപ്പം മൂന്ന് സെറ്റായിട്ട് മൂന്ന് പെയറായിട്ട് കിടക്കുകയാണ് ടേംസ്. അപ്പൊ ആദ്യത്തെ രണ്ട് ടേംസ് നമുക്ക് കെ സ്ക്വയറിനെ എടുക്കാം കോമൺ ഫാക്ടർ. ഈ രണ്ട് ടേംസ് നമുക്ക് ഫൈവ് കെയെ ഔട്ട് സൈഡിൽ എടുക്കാം, ഫൈവ് കെ എടുത്താല് കെ പ്ലസ് വൺ. ലാസ്റ്റ് ടു ടേംസ് ഫോറിനെ എടുക്കാം, ഫോർ കെ പ്ലസ് വൺ. ഇപ്പൊ മൂന്ന് ടേംസ് ആയി ഇത്, മൂന്നിലും കെ പ്ലസ് വൺ കോമൺ ഫാക്ടർ. കെ പ്ലസ് വൺ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് ഫൈവ് കെ പ്ലസ് ഫോർ. ഏതാ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതുപോലെ ചെയ്യാം. ഏതാ ഈസി ആയിട്ട് തോന്നുന്നത്, ഡിവിഷൻ ആണോ ഈ ഫാക്ടറൈസേഷൻ ആണോ? ചിലര് പറയും രണ്ടും ഈസി അല്ല എന്നല്ലേ. എന്ത് പറയുന്നു? നോട്ട് ചെയ്തോളൂ, എന്നത് കഴിഞ്ഞാൽ പറയും. അപ്പൊ ഫോറിന് ഫാക്ടർ കിട്ടണമെങ്കിൽ നമുക്ക് ഇതിന് ഒരു ഫോർ കെ കൊടുത്താലേ പറ്റുള്ളൂ. അപ്പൊ ഫോർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ഫോർ കെ ആയിരിക്കണം ആ സ്പ്ലിറ്റിലെ ഒരു ടേം. ഒന്ന് ഫോർ കെ ആണെങ്കിൽ ബാക്കി എത്രയുണ്ട്, നയൻ കെയിലെ ഫൈവ് അല്ലേ, ഫൈവ് കെ അല്ലേ. അപ്പൊ നമ്മൾ ഈ നയൻ കെയെ ഫോർ കെ പ്ലസ് ഫൈവ് കെ എന്ന് സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിനെ നോക്കുകയാണ് സിക്സ് കെ സ്ക്വയറിനെ. സിക്സ് കെ സ്ക്വയറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ നെക്സ്റ്റ് കിടക്കുന്ന ഈ ഫൈവ് കെക്ക് കോമൺ ഫാക്ടർ കിട്ടണം. ഫൈവ് കെക്ക് കിട്ടണമെങ്കിൽ സിക്സ് കെ സ്ക്വയറിനെ ഒരു ഫൈവ് കെ സ്ക്വയർ എന്ന് എഴുതണം, എങ്കിലേ ഇതിന് കോമൺ ഫാക്ടർ വരൂ. അപ്പൊ നമ്മളത് ഫൈവ് കെ സ്ക്വയർ എന്ന് എഴുതിയ ഇത് സിക്സ് കെ സ്ക്വയർ അല്ലേ, ബാക്കി പിന്നെ ഒരു കെ സ്ക്വയർ കൂടെയാണ്. അപ്പോൾ ഈ സിക്സ് കെ സ്ക്വയറിനാണ് കെ സ്ക്വയർ പ്ലസ് ഫൈവ് കെ സ്ക്വയർ എന്ന് സ്പ്ലിറ്റ് ചെയ്തത്. അത്രേ ഉള്ളൂ, ഈ രണ്ട് ടേംസിനാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അത് ഈ ടേം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ രണ്ട് ഫസ്റ്റ് ടൂവിൽ നിന്ന് കോമൺ ഫാക്ടർ കെ സ്ക്വയർ എടുത്തു, നെക്സ്റ്റ് ടൂവിൽ നിന്ന് ഫൈവ് കെ എടുത്തു, നെക്സ്റ്റ് ടൂവിൽ നിന്ന് ഫോർ എടുത്തു. അപ്പൊ അത് മൂന്ന് ടേംസായി മാറി, ആറ് ടേംസുള്ള മൂന്നെണ്ണമായി. പിന്നെ അതിലൊക്കെ കെ പ്ലസ് വൺ കോമൺ ഫാക്ടർ കാണുന്നത് ഔട്ട് സൈഡിൽ എടുത്തു. ഇറ്റ് കെ സ്ക്വയർ പ്ലസ് ഫൈവ് കെ പ്ലസ് ഫോർ. ഓക്കെ ആയോ? Okay, ma'am. Thank you.
Next, prove that a plus ar plus ar square plus etc ar ratio n minus 1. Equal to a into r raised to n minus 1 by r minus 1. ഇത് നമുക്ക് പരിചയമുള്ള സീരീസ് ആണ്, ജിയോമെട്രിക് പ്രോഗ്രഷൻ അല്ലേ. ഈ റിസൾട്ട് നമ്മൾ പഠിച്ചല്ലേ, സം ടു n ടേംസ്. ഇപ്പോ ഇത് നമ്മൾ അതെ, അപ്പൊ ഇത് നമ്മളിപ്പോ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് ഇതാണ് ഫോർമുല എന്ന്, സം ടു n ടേംസ് ഇതാണ് ഫോർമുല എന്ന് ചെയ്യാൻ പോവാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. ആദ്യം നെയിം ചെയ്യൂ സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എൻ എന്ന് കൊടുക്കുക. എൽ എച്ച് എസ് of p of 1 starting term a right n in 1 kodukka inda ee rendu sideum p rendu p of 1 inde left side right side a ennu kitti kittunnundo. Yes, ma'am. Yes, teacher. Okay, NP of K assumes you. Chedu, ini namka. കെ പ്ലസ് വണ്ണിന് ഇത് പ്രൂവ് ചെയ്യണം, അതിന് നെക്സ്റ്റ് ടേം ആഡ് ചെയ്യണം. പറയാമോ എന്തായിരിക്കും നെക്സ്റ്റ് ടേം? ഇങ്ങനെ നോക്കുക, ഇതിൽ ആറില്ല, ആറിന്റെ പവർ വൺ ആയി ടു ആയി ഓരോന്ന് കൂടി വന്നു, അങ്ങനെ ഓക്കെ മൈനസ് വൺ ആയി. അപ്പൊ നെക്സ്റ്റ് ഏതായിരിക്കും ടേം? നെക്സ്റ്റ് ടേം എ ആർ റേസ് ടു കെ പ്ലസ് വൺ എ ആർ ടു A ആയിരിക്കും. So add A R raised to K on both sides. So K plus A R plus etc plus A R raised to K minus 1 plus A R raised to K. That is equal to A into R raised to K minus 1 by R minus 1 plus A R raised to K. ആഡ് ചെയ്തു. ഇനി നമുക്ക് കോമൺ നോക്കാം എന്താണ് കിട്ടേണ്ടതെന്ന്. നോക്കൂ, എന്നിന്റെ പ്ലേസിൽ കെ പ്ലസ് വൺ വന്നാലുള്ള റിസൾട്ട്, അതായത് എ ഇൻറ്റു ആർ റേസ് ടു കെ പ്ലസ് വൺ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ, ഇതാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടേണ്ടത്. ഈക്വൽ ടു എ ഔട്ട്സൈഡ് എടുക്കാം, രണ്ട് ടേംസിലും എ ഉണ്ട്. എ ഇൻറ്റു ആർ റേസ് ടു കെ മൈനസ് മൈനസ് വൺ by r minus 1 plus r raised to k. ഞാനൊന്ന് കമ്പൈൻ ചെയ്യാം. a into r minus 1 is the denominator, numerator r raised to k minus 1 plus ഇനി r raised to k കൊണ്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ r raised to k into r raised to k plus 1 minus r raised to k into 1 is r raised to k. ആർ എസ് ടു കെയും ആറുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പവർ ആഡ് ചെയ്യണം. പവർ വരുന്നത് ആർ എസ് ടു കെയുടെ പവർ കെയും ആറിന്റെ പവർ വണ്ണും. പവർ ആഡ് ചെയ്യുമ്പോൾ ആർ എസ് ടു കെ പ്ലസ് വൺ. ഇവിടെ നമുക്ക് ആർ എസ് ടു കെ മൈനസ് ആർ എസ് ടു കെ ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ എസ് ടു കെ പ്ലസ് വൺ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ. ഈ ടേം ഫസ്റ്റ് എഴുതി നമ്മൾ, ദൻ ആ നെഗറ്റീവ് ടേമായ മൈനസ് വൺ എഴുതി നോക്കൂ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദിസ് ഇസ് ദി ആർ എച്ച് എസ് ഓഫ് പി ഓഫ് കെ പ്ലസ് വൺ. അപ്പോ പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ, പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എവരി എൻ എലമെന്റ് ഓഫ് എൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ.
ടീച്ചർ താഴെന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്നുകൂടി പറയൂ. അപ്പോ ഈ രണ്ട് ടേംസ് ആണ് നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുക, ഡിനോമിനേറ്റർ ആർ മൈനസ് വൺ, ഇതിന് ഡിനോമിനേറ്റർ ഇല്ല, മീൻസ് വൺ ആണ്. കമ്പൈൻ ചെയ്യുമ്പോൾ കോമൺ ഡിനോമിനേറ്റർ നമ്മൾ എഴുതി. ഇനി ഈ ആർ മൈനസ് വണ്ണിന്റെ ടോപ്പിലേക്കല്ലേ രണ്ട് വാല്യൂ എഴുതേണ്ടത്, അതായത് ആർ മൈനസ് വണ്ണിന്റെ ടോപ്പിൽ ആർ കെ ആർ റേസ് ടു കെ മൈനസ് വൺ അതുപോലെ എഴുതി. ഇനി ഈ ആർ മൈനസ് വണ്ണും ആർ റേസ് ടു കെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താണ് ബാക്കി. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താല് ആർ ഇൻറ്റു ആർ റേസ് ടു കെ മൈനസ് വൺ ഇൻറ്റു ആർ റേസ് ടു കെ ഇങ്ങനെയാണ് വരിക. ആർ ഇൻറ്റു ആർ റേസ് ടു കെ ഈസ് ആർ മീൻസ് ആർ റേസ് ടു വൺ. പവർ ആഡ് ചെയ്യുമ്പോൾ ആർ റേസ് ടു കെ പ്ലസ് വൺ മൈനസ് ആർ റേസ് ടു കെ എന്ന് വരും. ഇതും ഇതിവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ആർ റേസ് ടു കെ പ്ലസ് വൺ മൈനസ് ആർ റേസ് ടു കെ ഇവിടെ വന്നത്. ഓക്കെ ആയോ? ക്ലിയർ ആയി ടീച്ചർ. കഴിഞ്ഞാൽ പറയൂ. Okay, next term. Question number 13. Prove that 1 plus 3 by 1 into ഇനി ഇവിടെ ശ്രദ്ധിക്കണം, രണ്ട് ബ്രാക്കറ്റ്സ് തമ്മിൽ ഒരു സിമ്പൽ ഒന്നും ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കുക, അതിന് മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ എന്ന് മനസ്സിലാക്കണം. ഇവിടെ 1 പ്ലസ് 3 ബൈ 1 ഇൻറ്റു 1 പ്ലസ് 5 ബൈ 4 ഇൻറ്റു 1 plus 7 by 9 into etc. 1 plus 2n plus 1 by n square. Is equal to n plus 1 whole square. ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം സം ആയിരുന്നു, സം ഓഫ് എൻ ടേംസ് ആണ് ലെഫ്റ്റ് സൈഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഇനിയിപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യനും ഇതേപോലെ പ്രോഡക്റ്റ് ആണ്, അതേയുള്ളൂ വ്യത്യാസം. പിന്നെ എല്ലാം ചെയ്യുന്ന എല്ലാം ഒരേപോലെ തന്നെ, അതൊന്ന് മനസ്സിൽ വേണം, ചെയ്യ് ഓർമ്മ വേണം, ഇൻറ്റു ആണ് പ്രോഡക്റ്റ് ആണ് സം അല്ല എന്ന്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പി ഓഫ് എൻ എന്ന് നെയിം ചെയ്യാം. ഇനി P of 1 check ചെയ്യാമെങ്കിൽ LHS of P of 1. ഈ കേസിലും സ്റ്റാർട്ടിംഗ് ടേം തന്നെ, സ്റ്റാർട്ടിംഗ് ഫാക്ടർ ഇവിടെ ആദ്യത്തെ ഫാക്ടർ നോക്കുക, 1 പ്ലസ് 3 ബൈ 1. 1 പ്ലസ് 3 ഫോർ RHS of P of 1. RHS കാണാൻ എങ്ങനെ 1 കൊടുക്കണം, 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. ദപ്പോ P of 1 is 2. നമുക്ക് പി ഓഫ് വൺ ട്രൂ ആണെന്ന് കിട്ടി. ഇനി പി ഓഫ് കെ അസ്യൂം ചെയ്യാം. വൺ പ്ലസ് ത്രീ ബൈ വൺ ഇൻറ്റു വൺ പ്ലസ് ഫൈവ് ബൈ ഫോർ ഇൻറ്റു എക്സെട്ര വൺ പ്ലസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ സ്ക്വയർ ഈക്വൽ ടു, സോറി കെ അല്ലേ, പ്ലസ് 2k plus 1 by k square equal to k plus 1 d whole square. P of k assume true ആണെന്ന് നമുക്ക് P of
കെ പ്ലസ് വൺ പ്രൂവ് ചെയ്യാൻ വേണ്ടി. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് ഓർക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ കേസ് കഴിഞ്ഞ പ്രോബ്ലം വരെ നെക്സ്റ്റ് ടേം നമ്മൾ ആഡ് ചെയ്തു, ഇവിടെ നെക്സ്റ്റ് ടേം മൾട്ടിപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നെക്സ്റ്റ് ടേം എന്താണെന്ന് നോക്കാം. ആദ്യം ആ പാറ്റേൺ നോക്കാം. ഫസ്റ്റ് ഫാക്ടറിനെ കുറിച്ച്, അതായത് ഓരോ ഫാക്ടറിലുള്ള ആദ്യത്തെ ടേമിനെ കുറിച്ച് പോകുന്നില്ല, എല്ലാം വൺ ആണ്. അപ്പൊ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടതിലും ഫസ്റ്റ് വൺ തന്നെയാണ് ആ ഫാക്ടറിൽ. പിന്നെ ഡിനോമിനേറ്റർ നോക്കാം. ഡിനോമിനേറ്റർ വൺ സ്ക്വയർ, ടു സ്ക്വയർ, ത്രീ സ്ക്വയർ. ഫസ്റ്റ് ഫാക്ടർ വൺ സ്ക്വയർ, രണ്ടാമത്തെ ഫാക്ടറിൽ ടു സ്ക്വയർ, മൂന്നാമത്തേൽ ത്രീ സ്ക്വയർ, എൻത് ഫാക്ടറിൽ എൻ സ്ക്വയർ ആണ്. ഇവിടെ ഏത് ഫാക്ടറാണ്? അത് കെ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. ഇനി അതും ഒരു ഐഡിയ ആയി. ഇനി ന്യൂമറേറ്ററിൽ ടേംസ് ഇങ്ങനെ നോക്കിയാൽ മതി. ഈ ഫ്രാക്ഷൻ ടേം ഇല്ലേ, ഇതില് നോക്കുക ത്രീ, നെക്സ്റ്റ് പ്ലസ് ടു, പ്ലസ് ടു. അപ്പോ ഒരു ടേമിൽ നിന്ന് നെക്സ്റ്റ് ടേം കിട്ടാൻ വേണ്ടി രണ്ടാണ് ആഡ് ചെയ്യുന്നത്, ആ ഐഡിയ മതി നമുക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫാക്ടർ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താ, എന്തുകൊണ്ടായിരിക്കും ഇനി നെക്സ്റ്റ് ഇൻറ്റു ചെയ്യേണ്ടത്? വൺ പ്ലസ് പ്ലസ് ഇവിടെ രണ്ട് പ്ലസ് ടു കെ പ്ലസ് ത്രീ, രണ്ട് കൂട്ടിയാ മതി. ഇവിടെയോ ഡിനോമിനേറ്റർ എന്ത് സ്ക്വയറാ? അതുകൊണ്ട് പറയൂ, ഡിനോമിനേറ്റർ ഏത് സ്ക്വയറാ? നെക്സ്റ്റിന്റെ ഓരോന്ന് കൂടി, വൺ സ്ക്വയർ, ടു സ്ക്വയർ, ത്രീ സ്ക്വയർ, അങ്ങനെ ഓരോന്ന് കൂടി കൂടിയാണ് വരുന്നത്. അപ്പൊ ഈ ഡിനോമിനേറ്റർ നെക്സ്റ്റ് എന്ത് വരും? സോ മൾട്ടിപ്ലൈ, ഇവിടെ ആഡ് എഴുതരുത്, മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ വൺ പ്ലസ് ടു കെ പ്ലസ് ത്രീ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ ദി ഹോൾ സ്ക്വയർ. ഇതുകൊണ്ടാണ് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ വൺ പ്ലസ് ത്രീ ബൈ വൺ ഇൻറ്റു വൺ പ്ലസ് ഫൈവ് ബൈ ഫോർ ഇൻറ്റു എക്സെട്ര, വൺ പ്ലസ് ടു കെ പ്ലസ് വൺ ബൈ കെ സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് ടു കെ പ്ലസ് ത്രീ ബൈ കെ പ്ലസ് വൺ സ്ക്വയർ. ഇനി ഇതേ ഇതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡും തരിച്ചിട്ടുള്ളൂ, കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് ടു കെ പ്ലസ് ത്രീ ബൈ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി റൈറ്റ് സൈഡ് ആണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. സിംപ്ലിഫൈ ചെയ്ത് എന്ത് ആൻസർ കിട്ടണം നോക്കൂ. എന്നിനെ കെ പ്ലസ് വൺ കൊണ്ട് റീപ്ലേസ് ചെയ്താല് കെ പ്ലസ് വൺ പ്ലസ് വൺ കെ പ്ലസ് ടു ഹോൾ സ്ക്വയർ, ഇതാണ് നമുക്ക് റൈറ്റ് സൈഡ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ബ്രാക്കറ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ കെ നമ്മൾ ചെയ്യുന്നത് കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ കൊണ്ട് വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്യണം, കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ കൊണ്ട് ഈ രണ്ടാമത്തെ ഈ ഫ്രാക്ഷൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇത്രയാണ് ചെയ്യുന്നത്. കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു വൺ ഈസ് കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് എഴുതാം, കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു ടു കെ പ്ലസ് ത്രീ ബൈ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ. We can cancel that k plus 1 whole square from numerator and denominator. So this is k plus 1 whole square and expand here. K square plus 2k plus 1 plus 2k plus 3 aana e second term. Then okay, it is k square plus 2k plus 2k is 4k, 1 plus 3 is 4, k square plus 4k plus 4 is k plus 2 whole square. അപ്പൊ ഈ സ്റ്റെപ്പിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഇതിലോട്ട് ചാടാൻ പെട്ടെന്ന് പറ്റും, കാരണം നമുക്ക് ഐഡിയ ഉണ്ട് എന്തിലെത്തണം എന്ന്, നമ്മൾ നേരത്തെ എഴുതി അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും നമുക്ക് ഇത് എഴുതാം, കെ പ്ലസ് ടു ഹോൾ സ്ക്വയർ. ദെർഫോർ സോ ദിസ് ഇസ് ദി ആർഎച്ച്എസ് ഓഫ് പി ഓഫ് കെ പ്ലസ്, പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ടു, ഈസ് ടു for every n element of n by principle of mathematical induction. ഇത്ര ഈസി ആയിട്ട് നമ്മൾ റൈറ്റ് സൈഡ്
ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു ഭീകരമായിട്ട് ഇത് ഭയങ്കരമാണെന്ന് തോന്നും, പക്ഷെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ചില ക്വസ്റ്റ്യൻസ് നേരെ മറിച്ചാണ്, കാണുമ്പോൾ വെരി സിമ്പിൾ, പക്ഷേ ആൻസറിലോട്ട് സ്റ്റെപ്സ് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഡൗട്ട് ഉണ്ടായി ചോദിച്ചോളൂ. കഴിഞ്ഞു ടീച്ചർ. നെക്സ്റ്റ് question number 14, prove that 1 plus 1 by 1 into ana 1 plus 1 by 1 plus 1 by 1 into 1 plus 1 by 2 into 1 plus 1 by 3 into etc. 1 plus 1 by n. Equal to n plus 1. Equal to n plus 1. Start you. P of n in the name J.U. And the P of 1 in the LSSR is just gone. P of 1 true എന്ന് കിട്ടിയോ? Yes, ma'am. Okay, then assume P of. പി ഓഫ് കെ പ്ലസ് വണ്ണിന് വേണ്ടി നമുക്ക് നെക്സ്റ്റ് ടേം ആഡ് ചെയ്യണം, സോറി മൾട്ടിപ്ലൈ ചെയ്യണം നെക്സ്റ്റ് ടേം കൊണ്ട്. അപ്പോൾ ആ പാറ്റേൺ നോക്കണം. ഫസ്റ്റ് ടേം ഈ ഫാക്ടറിലെല്ലാം ആദ്യത്തെ ടേം വൺ പ്ലസ് വൺ വൺ ആണ്, വൺ പ്ലസ് വൺ പ്ലസ് ആണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട ടേമിൽ അത് വൺ പ്ലസ് തന്നെയാണ്. ന്യൂമറേറ്റർ ഒക്കെ രണ്ടാമത്തെ ടേമിൻ്റെ ആ ഫ്രാക്ഷനിലെ ന്യൂമറേറ്റർ ഒക്കെ വൺ ആണ്, അത് പ്രോബ്ലം ഇല്ല, വൺ തന്നെയാണ്. ഡിനോമിനേറ്റർ നോക്കുക, വൺ ടു ത്രീ അങ്ങനെ ഓരോന്ന് കൂടി വരികയാണ്. അപ്പോൾ ഇവിടെ വൺ പ്ലസ് വൺ ബൈ കെ ആണെങ്കിൽ അടുത്ത ഏതുകൊണ്ടായിരിക്കും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക? എന്താ അടുത്ത ഫാക്ടർ വരിക? സോ മൾട്ടിപ്ലൈ ബൈ വൺ പ്ലസ് വൺ ബൈ കെ പ്ലസ് വൺ ഓൺ ബോത്ത് സൈഡ്സ്. Plus 1 by 1 into 1 plus 1 by 2 into etc. Into 1 plus 1 by k into 1 plus 1 by k plus 1 equal to right side of 1 then multiply chayana, k plus 1 into 1 plus 1 by k plus 1. k plus 1 and the n kuduthale k plus 2 naanu kittu ivide right side. Appo idana namukku answer idavarundu. വളരെ സിമ്പിൾ ആണ്, ഒന്നും ചെയ്തിട്ട് നോക്കൂ, ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡ് കെ പ്ലസ് വൺ കൊണ്ട് ബ്രാക്കറ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, പെട്ടെന്ന് ആൻസർ കിട്ടും.
എന്തായി കിട്ടുന്നുണ്ടോ? Yes, ma'am. അപ്പം k plus 1 നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k plus 1 ആയി, ആ ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k plus 1 ക്യാൻസൽ ചെയ്ത് പോയി, അപ്പൊ അത് 1 ആയി. k plus 1 plus 1 is k plus 2. k plus 2 is the right side of your k plus 1. So it is 2 by